ബലിതർപ്പണം നടത്തുമ്പോൾ കാക്കകളെ കൈകൊട്ടി വിളിച്ചാണ് നാം ബലിച്ചോറ് നൽകുന്നത്. എന്താണ് ഇതിന് കാരണം? അതിനു പിന്നിൽ പ്രചാരത്തിലുള്ള ഒരു കഥ ഇതാണ്. മാരുത എന്നു പേരായ രാജാവ് ഒരിക്കൽ മഹേശ്വരയജ്ഞം നടത്തി. ഇതിൽ പങ്കെടുക്കാനായി ദേവന്മാരും എത്തിയിരുന്നു. അവിടേക്ക് രാവണനും എത്തുകയുണ്ടായി. രാവണനെ കണ്ടപ്പോൾ ദേവന്മാർ ഭയന്നുപോയി. രക്ഷപ്പെടുന്നതിനായി അവർ വിവിധ രൂപങ്ങളിലേക്ക് മാറി. ഇന്ദ്രൻ മയിലിൻ്റെ രൂപം പൂണ്ടു. കുബേരൻ പല്ലിയായും വരുണൻ അരയന്നമായും മാറി. അവിടെ എത്തിയിരുന്ന യമധർമ്മൻ കാക്കയുടെ രൂപമാണ് കൈക്കൊണ്ടത്. രാവണൻ അവിടെ നിന്നും പോയ ശേഷം അവർ പൂർവ്വരൂപങ്ങൾ കൈക്കൊണ്ടു. തങ്ങളെ രക്ഷപ്പെടാൻ സഹായിച്ച ഈ ജീവികൾക്ക് അവർ ഓരോ വരങ്ങൾ നൽകി. യമൻ നൽകിയ വരം ഇതായിരുന്നു: മനുഷ്യർ പിതൃക്കളെ പൂജിക്കുമ്പോൾ മേലിൽ ബലിച്ചോറ് കാക്കകൾക്ക് അവകാശമായി മാറും. അന്നു മുതലാണ് ബലിച്ചോറ് കാക്കകൾക്ക് നൽകി തുടങ്ങിയതെന്ന് വിശ്വാസം. ബലിച്ചോറ് ബലിക്കാക്കകൾ കഴിക്കുന്നതോടെയാണ് ബലിതർപ്പണം ശുഭകരമാകുന്നതെന്നും അർത്ഥപൂർണമാകുന്നതെന്നും നാം കരുതിപ്പോരുന്നു. ബലിച്ചോറ് കാക്കകൾക്ക് നൽകുന്നതിലൂടെ പിതൃക്കൾ സംപ്രീതരാകുമെന്നും അവർ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കർക്കിടകമാസത്തിലെ വാവുബലി അതിപ്രാധാന്യവുമാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നന്ദി.